വെച്ചാൽ നമ്മുടെ തിരൂര് റൗണ്ട് റിംഗ് റോഡ് ഉണ്ടല്ലോ, റിംഗ് റോഡിന്റെ മുമ്പിലുള്ള സിൽവർ ടൈ എന്ന കടന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മള് ഇതിന്റെ കാഴ്ച ഇതിനുള്ളത്തെ എന്തൊക്കെ ഉള്ളതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം, ഇതിന്റെ ഉള്ളിലേക്ക് കേട്ടോ. അപ്പോ നമ്മളെ കടയിലുള്ള കയറിയാല് ഇവിടെയാണ് സംഭവങ്ങളുള്ളത്. ഇവിടെ കടയ്ക്ക് പ്രസിദ്ധം കയറുമ്പോൾ ഇവിടെ കുറെ ഫൈറ്റേഴ്സ് ഇട്ടുണ്ട്. നല്ല വെറൈറ്റി ഐറ്റം ഫൈറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കുറെ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. അതിനുമ്പോൾ ഇവിടുത്തെ മീനുകളൊക്കെ കാര്യങ്ങളും പരിചയപ്പെടാം നമുക്ക് കേട്ടോ. കുറേ മീനുകളുണ്ട് ഇവിടെ. ഇതാ ഞങ്ങൾ ഈ സാധനം ഇത് സംഭവം എന്താന്ന് പറഞ്ഞോളെ, അത് പറഞ്ഞോളെ. അതായത് സംഭവം ഇപ്പോൾ നമ്മുടെ കടലിൽ കണ്ട ഐറ്റം മത്സ്യങ്ങൾ ഈ സാധനങ്ങൾ കടൽ വെള്ളത്തിൽ സെറ്റ് ചെയ്ത അക്വാറിയം. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഐറ്റങ്ങളൊക്കെ ഐറ്റങ്ങൾക്ക് എങ്ങനെയാ സാധാ വെള്ളത്തിൽ വലിയ ജീവിക്കോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഈ വെള്ളത്തിൽ എന്താ ചെയ്തിട്ടുണ്ട്? ഇത് കടൽ ഒന്നെങ്കിൽ കടൽ വെള്ളം യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മറൈൻ സാൾട്ട് എന്ന് പറയും. അതായത് നമ്മളെ പച്ചവെള്ളത്തിൽ സാൾട്ട് മറൈൻ സാൾട്ട് ആഡ് ചെയ്തിട്ട് കടൽ വെള്ളമാക്കി മാറ്റുക എന്നിട്ട് നമുക്ക് മീനിടാം. മീനിടാം. കുറച്ച് ലോങ് പ്രോസസ് ആണ്, കുറച്ച് ചെലവുണ്ട്, സമയമെടുത്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതിന്റെ ഫിൽട്ടറിങ് ഈ ഫിൽട്ടറിങ് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾ. ഇത് സമ്പ് ഫിൽട്ടർ എന്ന് പറയും. സമ്പല്ലേ സമ്പ്, നമ്മൾ നോർമൽ ഇതിൽ ചെയ്യണന്നെ. പക്ഷെ ഇവരെ അമോണിയ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നല്ല ഹെവി ഫിൽട്ടറിങ് ആണ് കൊടുക്കുക. ഇതിപ്പോ 4 ഫീറ്റ് ടാങ്കിന് അക്വറിയത്തിന് 3 അടിന്റെ ഒരു ടാങ്ക് അനുസരിച്ച് മാറ്റം വരില്ല. അതെ അതെ അതെ, നല്ല ഫിൽട്ടർ തന്നെ കൊടുക്കും. പിന്നെ സ്കിമ്മർ എന്ന് പറയും, സ്കിമ്മറല്ല പ്രോട്ടീൻ സ്കിമ്മർ എന്ന് പറയും. അത് ഈ ഒരു എക്യുപ്മെന്റ് മറയൻ അക്വറിയത്തിന് നിർബന്ധമാണ്. അത് അത് വെച്ചിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീനെ കൂടുതൽ വരുന്ന പ്രോട്ടീനെ ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മീന് ചത്തു. മീനൊക്കെ സാധാരണ നമ്മളെ നോർമലി വെള്ളം ക്ലീൻ ചെയ്യാറുള്ളല്ലേ. അത് സിറാമിക്കുകൾ ഫിൽട്ടറേഷൻ മീഡിയം. ഈ വെള്ളം റീയൂസ് ചെയ്യേണ്ടല്ലോ. ആ ഇത് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലത്തെ വെള്ളം താഴേക്ക് വരും, താഴ്ന്നു ഈ സാധനം എന്താണ് ഈ കണ്ടത്? അത് ഹണിമൂൺ പറയും. നമ്മളെ ഇതിലൊരു മഞ്ഞയും വെള്ളമുള്ള കോമ്പിനേഷനുള്ള ഒരു ഫിഷ് ഉണ്ട്. ഈ വെള്ളം ഈ ആ മീനുള്ളതാ. അവര് ഇതിനകത്ത് വന്നിട്ടാ ഇരിക്കുക. അവരൊരു ബെഡ് എന്ന് പറയും, ക്ലൗൺ ഫിഷുകളെ ബെഡ് എന്ന് പറയും. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നുമല്ല ഇത്, ജീവനുള്ളതാണ്. കണ്ട ഇളകുന്നുണ്ടോ? അത് പിന്നെ സ്റ്റാർ ഫിഷ് അല്ല. സ്റ്റാർ ഫിഷ് ഒറിജിനൽ സാധനം ഉണ്ടോ? വേറൊന്നുമല്ല. ഇതിപ്പോ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ടോ? സംഭവം പേര് കാര്യങ്ങളൊക്കെ അറിയോ? ആ ഇത് സി ഏഞ്ചൽ എന്ന് പറയും. സി ഏഞ്ചൽ അല്ല, മഞ്ഞ. പിന്നെ ഇത് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ക്ലൗൺ ഫിഷ്. രസമുള്ള മീനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ അത് കടൽ. ഇവരുടെ ഷേപ്പും ഈ ടെയിലിന്റെ മൂവ്മെന്റൊക്കെ, അത് ഇവരെ നീന്തലൊക്കെ നമ്മുടെ നോർമൽ ഫിഷുമാരല്ല, ടിവിയിലൊക്കെ കാണുന്ന പോലെ നല്ല രസികതാണ്. സാധാരണ ഇവിടെ കുറേ ഷോപ്പിൽ നമുക്ക് ഇവിടെ കാണാനില്ല. കൂടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണില്ലേ? ഇത് ഏതാണ്? ഓസ്കർ. ഓസ്കർ ഈ കളറാണ്. ഒരു വേറെ ഫുൾ കളർ സെറ്റ് ചെയ്ത് 4-5 വെറൈറ്റി ഉണ്ടല്ലോ. ഇല്ലാത്ത 2 വെറൈറ്റി സ്റ്റോക്കില്ലാത്ത. ഈ ഓസ്കറിന് ഇപ്പൊ എത്ര റേറ്റ് ഉണ്ട്? 450 ഇത് പിന്നെ മണി പ്ലാന്റ് വെള്ളത്തിൽ വെക്കേണ്ട ലൈഫ് പ്ലാന്റുകൾ. ഇത് കോഴിക്കാർപ്പല്ലേ? ഇത് എത്ര വരില്ല? അത് സൈസിനും ക്വാളിറ്റിക്കും അനുസരിച്ച് മാറ്റം വരില്ല. അടിയുള്ളത് തന്നെ അല്ലേ? നോർമൽ ഇന്ത്യൻ കാർപ്പുള്ള
ഇവരെ ബ്രീഡ് ചെയ്യോ ചെയ്യുന്നില്ല ഈ ഫാമുള്ള ഇതാണെങ്കിൽ നിങ്ങൾ തന്നെ ബ്രീഡ് ചെയ്യിച്ചുണ്ടാക്കണ്ട നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യട്ടോ പിന്നെ നമ്മളെ ഈ വളർത്തും ഇതുണ്ടല്ലോ അതായത് നമ്മളെ ഭക്ഷിക്കാൻ പറ്റുന്ന മീനുകൾ അതിപ്പോ ഏതാ ഈ എന്താ നട്ട് പിന്നെ ഇപ്പൊ ഈ ഷാർക്ക് തന്നെ ആ സാധനം സീമാണല്ല അവിടെ ഇറക്കിയതിന്റെ ശേഷം സൈസ് ആക്കിട്ട് കൊണ്ട് നമ്മളൊരു 15 ദിവസം ചുരുങ്ങിയത് അവിടെ ഇട്ടതിന്റെ ശേഷം മീന് ഈ വളർത്തു മീനൊക്കെ സെയിൽ ചെയ്യും എത്ര രൂപയുണ്ട് ഇത് സൈസിനനുസരിച്ചിട്ടാണ് മൂന്ന് റുപ്യ മുതൽ 6 വരെയുള്ള വില സാധാരണ നമ്മൾ സീഡിന്റെ ഈ വിത്ത് മത്സ്യങ്ങൾ കുഞ്ഞുങ്ങളെ കൊടുക്കല് പിന്നെ ഓരോന്നിന്റെ വലിപ്പം അനുസരിച്ചിട്ട് അവരോ മറ്റുള്ള ആൾക്കൊന്നും ഞാൻ അടുപ്പിക്കില്ല അപ്പൊ ഒറ്റക്കിടാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെട്ടില്ല നിങ്ങളെ പേര് പറഞ്ഞോളി എൻ്റെ പേര് അനീഷ് ഞാൻ പുത്തൻതുരം അറിയാം പുത്തൻതുരം ഇത് നിങ്ങളല്ല നിങ്ങളെ ഓണർ നിങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കോളി എൻ്റെ പേര് അനീഷ് തന്നെയാണ് അനീഷാണ് പയ്യനങ്ങാട്ടില്ല അപ്പോൾ ഇവർ രണ്ടാളാണ് ഇതിൻ്റെ ഓണേഴ്സ് ഉള്ളത് ഇത് പിന്നെ ഗോൾഡ് ഫിഷ് ആണല്ലേ പിന്നെ ഫാമിൽ എന്തുതരം മീനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണുള്ളത് ഫാമിൽ വളർത്തു മീനുകളുണ്ട് വളർത്തു മീൻ ഗപ്പികളായിരുന്ന ചെരുവുകളുണ്ട് ഇപ്പൊ ഗപ്പികളായിരുന്നു മാർക്കറ്റ് കുറച്ചായപ്പോ അത് കുറച്ച് പിന്നെ കുറച്ചല്ലേ ഈ സീഡും വളർത്തു മീൻ്റെ വിത്തുകൾ പിന്നെ കോഴിക്കാർപ്പിന്റെ ക്വാളിറ്റി ഉള്ള കോഴിക്കാർപ്പാണ് ഇത് കോഴിക്കാർപ്പിന് കുട്ടികളല്ലേ അതല്ല കോഴിക്കാർപ്പ് എസ് കെ ഗോൾഡ് ആ എസ് കെ ഗോൾഡ് ആ സോറി സോറി എസ് കെ ഗോൾഡ് ആ സിൽവർ കളർ വരുന്നത് സിൽവർ ഷാർക്ക് സിൽവർ ഷാർക്ക് ആൽബിനോ ഷാർക്ക് ആണ് നമ്മള് ഇതിന് അലങ്കാര മത്സ്യങ്ങൾ കൊറേ സ്ഥലത്ത് കണ്ടേക്കണ സംഭവം എന്താ പേര് അറിയാത്ത പിന്നെ ഏഞ്ചൽ അല്ലേ ഗോൾഡ് ഫിഷ് നിങ്ങൾ എത്ര വർഷമായി ഈ കട തുറന്നിട്ട് ഇപ്പൊ കറക്റ്റ് പ്ലേസ് ആണാല് തിരൂര് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് റിംഗ് റോഡ് റിംഗ് റോഡ് അല്ലേ
ഫൈറ്റേഴ്സ് ഉണ്ട് അവിടെ, കുറേ ഫൈറ്റേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങളെ ഫാമ എവിടെ വരണ്ട സ്ഥലം? എവിടെ ഫാമുണ്ട്. പിന്നെ ഞങ്ങളെ വലിയൊരു ഫാം പണി നടന്നുകൊണ്ടിരിക്കില്ല, കാളാടാണ്. രണ്ടേക്കർ സ്ഥലം മുഴുവനായിട്ട് മീൻ കൃഷി, വളർത്തു മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും ഈ അലങ്കാര മത്സ്യങ്ങളും മാത്രം പുതിയത് വരുന്നുണ്ട്. അടുത്ത മാസത്തേക്ക് ഉണ്ടാവും. ഇതെന്ത് സാധനം? അത് വീഡോഫിഷ് എന്ന് പറയും. വീഡോഫിഷ് കളർ വീഡോ എന്ന് പറയും. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു കളർ നല്ല എടുത്ത് കാണിക്കണ്ട. സീ ടൈലല്ലേ ഈ കടന്റെ പേര്? സീ ടൈലല്ല, സിൽവർ ടൈല്. സോറി, സിൽവർ ടൈലാണ് കേട്ടോ. മോട്ടറുകള്, ഫിൽറ്ററുകള്, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണങ്ങള്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഗേറ്റുകള് അങ്ങനെ എല്ലാതും ഉണ്ട്. എന്താ ഇതാണ് പിന്നെ അരോണ അല്ലേ? അരോണ സിൽവർ അരോണ. ആ ഞാൻ വേറെ സ്ഥലത്ത് വേറെ കളർ ഉണ്ടാവില്ലേ. ഇത് ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇതെന്താ ഈ ചൈനക്കാര? എന്താ ഞാൻ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അക്കുറത്തിലാ മറ്റേ അലങ്കരിക്കാൻ പറ്റിയ കാര്യങ്ങൾ, ചെടികള്, പ്ലാസ്റ്റിക് ആയ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. ഈ സാൻഡ് പോയത് സാൻഡാ? കടലത്തന്നെ യൂസ് ചെയ്യണൊക്കെ കടലുള്ളതാണ്. വെള്ളം നമ്മള് പച്ചവെള്ളത്തില് അതിന്റെ മറൈൻ സാൾട്ട് ചെയ്തിട്ട് ചെയ്യണം. ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം അല്ലെ, ഫിൽറ്ററിലെ സ്കിമ്മറും വേറെ എക്യുപ്മെന്റ് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വളർത്താൻ പറ്റിയത് ഇവർക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുറേ മീനുകൾ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ബന്ധപ്പെടാം. വേറെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, അവരെ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ. ആ ഡിക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള അക്വാറിയങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇവർക്ക് തന്നെ എന്താ ഇവിടെ എവിടെയാണ്? ഇവിടെ പയ്യങ്ങാടിയില്ല, പയ്യങ്ങാടിയിൽ വലിയൊരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ എവിടെ എന്തൊക്കെയുള്ളതെന്ന് കണ്ടുകൊണ്ട് നമുക്ക് വരാം. അതോടെ നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം കേട്ടോ. ഇതായിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അനീഷേട്ടൻ്റെ മറ്റേ തീറ്റൻ്റെ കടലിൻ്റെ പറഞ്ഞില്ല, അതാണിത്. സിൽവർ ടൈൽസിൻ്റെ കട തന്നെയാണ് അവിടെ. ഹോൾസെയിൽ കട, ഫിഷ് ഫുഡ് കണ്ടാണ്, ഫിഷ് ഫുഡ്, അതുപോലെ തന്നെ പോണ്ട് അക്സസറീസ്, ക്യാറ്റ് ആൻഡ് ഡോഗ് ഫുഡ്, അക്സറി അക്സറീസ്, സ്റ്റോൺ ആൻഡ് ഡോഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇടാം. ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അക്വറിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അവർ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടന്റെ ഉള്ളില് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യണ്ട? പേരെന്താ? ഷമീമോ. നിങ്ങളതോ? പാരിസോ. നിങ്ങളെന്താ? പ്രണവ്. ഇതിപ്പോ ഇവര് ഇവിടെ തുടങ്ങിട്ടെത്താ അല്ലേ?
അവിടെ ആ സിൽവർ ടൈലും തുടങ്ങിയ ശേഷം ഇവിടെ തുടങ്ങിയത് അല്ല ആദ്യത്തിനുണ്ടോ? അല്ല, അവിടെ തുടങ്ങിയ ശേഷം. ഒരു അക്വേറിയം അതേപോലെ തന്നെ മീനുകൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഹോൾസെയിലായി ലഭിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളത് കോണ്ടാക്ട് ചെയ്തിട്ട് വരാം. എല്ലാ തീറ്റകളും, കോഴി തീറ്റ, അതുപോലെ തന്നെ മീൻ തീറ്റ, പിന്നെ മുയൽ തീറ്റ, ആട് തീറ്റ, അങ്ങനെ ഇതൊക്കെ ഉണ്ടോ? അതൊക്കെ ഫുള്ളാ തീറ്റകളാണ്. ഓരോ തീറ്റകൾ ഇവിടെ റംബാക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി അപ്പം ക്യാറ്റിനെടുക്കാനുള്ളത്, ഡോബിനെടുക്കാനുള്ളത്, എല്ലാ സൈസ് തീറ്റകളും ഉണ്ട്. ഹോൾസെയിൽ ഷോപ്പാണ്. അതുപോലെ തന്നെ അക്വേറിയം കാര്യങ്ങൾ വളരെ നമ്മൾ പറഞ്ഞനുസരിച്ച് അവർ ചെയ്ത് തരും കേട്ടോ. അതിലേക്ക് ഒരാളെ കല്ലുകൾ കാര്യങ്ങളാണ്. മറ്റേ നമ്മൾ അവിടെ കണ്ടില്ല, അതേ മറ്റേ കല്ലുകളൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ ഈ സിൽവർ ടൈലർ എന്ന കട ഷോപ്പിലത്തെ എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എസ് ബി മുഹമ്മദ് കാൽദി കുറുക്കൻ സൈനിങ് ഓഫ്.